കണ്ണൂർ അഡീഷൻ ജില്ലാ മജിസ്ട്രേറ്റ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം വലിയ വിവാദമാവുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയാണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. കണ്ണൂരിൽ നിന്നും സ്ഥലം മാറ്റം ലഭിച്ച് പത്തനംതിട്ടയിലേക്ക് പോകാനിരുന്ന എ ഡി എമ്മിനെ പള്ളിക്കുന്നിലുള്ള ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും സ്വന്തം നാട് കൂടിയായ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ച നവീൻ ബാബു ഇന്ന് പുലർച്ചെ ചെങ്ങന്നൂരിൽ എത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോവാനായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ബന്ധുക്കൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ട്രെയിൻ എത്തിയിട്ടും നവീൻ ബാബു ഇറങ്ങാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കൾ കണ്ണൂരിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ഥലം മാറിപ്പോകുന്ന എ ഡി എമ്മിന് കഴിഞ്ഞ ദിവസം ഓഫീസിൽ വെച്ച് യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ഈ ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അപമാനം താങ്ങാൻ കഴിയാതെയാണ് അദ്ദേഹം ജീവനൊടുക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ. പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രൂക്ഷ വിമർശനമായിരുന്നു യാത്രയയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്തിയ ദിവ്യ നടത്തിയത്. എൻ ഒ സി നൽകാൻ വഴിവിട്ട നീക്കങ്ങൾ നടത്തി. ഇതിന്റെയെല്ലാം തെളിവ് തന്റെ കൈവശമുണ്ടെന്നും ആവശ്യമുള്ളപ്പോൾ പുറത്തുവിടുമെന്നും കളക്ടർ കൂടി പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് പി പി ദിവ്യ പറഞ്ഞിരുന്നു. ആദ്യം നൽകാതിരുന്ന എൻ ഒ സി ഇപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് അറിയാം. എന്തായാലും എൻ ഒ സി നൽകിയതിന് അദ്ദേഹത്തോട് നന്ദി പറയാനാണ് വന്നത്. ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്തണം. കണ്ണൂരിൽ നടത്തിയതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ആയിരിക്കരുത് ഇനി പോകുന്ന സ്ഥലങ്ങളിൽ നടത്തേണ്ടത്. നല്ല രീതിയിൽ ആളുകളെ സഹായിക്കണമെന്നും പി പി ദിവ്യ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വിമർശനത്തിലും ആരോപണത്തിലും മനം നൊന്താണ് എ ഡി എം ജീവനൊടുക്കിയതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ വേണ്ട സംവിധാനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ അത് ചെയ്യാതെ പരസ്യമായി അദ്ദേഹത്തെ അപമാനിച്ച ദിവ്യയ്ക്ക് ഈ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. തീർച്ചയായും അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണം. ന്യായം അദ്ദേഹത്തിന്റെ ഭാഗത്താണെങ്കിൽ എന്ത് പരിഹാരം ചെയ്യും ദിവ്യ? ഈ വിഷയത്തിൽ സി പി എമ്മും വലിയ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ്.